ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്റെ പേര് വസീം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോണിക്ക ചിക്കനാണ്. അതിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ചിക്കന് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലവർ, ഗരം മസാല, പെപ്പർ പൗഡർ, ചില്ലി, പിന്നെ കൊറിയാണ്ടർ പൗഡർ, 2 മുട്ട, ലെമൺ ജ്യൂസ്, കറി ലീവ്സ്, യോഗർട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പൊ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ്, കോൺഫ്ലവർ, പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ, നമ്മുടെ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ. തൈര് 2 സ്പൂൺ. നമുക്ക് മാരിനേഷൻ ചെയ്യാം. 2 മുട്ട, ഗരം മസാല, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുഡ് കളർ കൊടുക്കുക. മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. പാൻ സ്റ്റൗമ വെച്ച് സ്റ്റൗ കത്തിക്കുക. ഓയിൽ ഒഴിക്കുക. പിന്നെ ചൂടാവുമ്പോൾ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുക. ചിക്കന്റെ ഒരു ഭാഗം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് 50 ഗ്രാം ബട്ടർ ഇടുക. ബട്ടറിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. കറി ലീവ്സ് ഇടുക. മുളക് ചില്ലി ഇടുക. നന്നായി ഇളക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചില്ലി പൗഡർ ഇടുക. നന്നായി ഇളക്കുക. മുളക് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ യോഗർട്ട് ഇടുക.
നന്നായി ഇളക്കുക. ഇത് നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇടുക. നന്നായി ഇളക്കുക. ചിക്കൻ തൈര് നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ടയുടെ വെള്ളം ഇടുക. നല്ലോണം മിക്സ് ആക്കുക. നമ്മുടെ മോണിക്ക ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കൊറിയാണ്ടർ ലീഫ് ഇടുക. തീ ഓഫ് ആക്കുക. സെർവ് ചെയ്ത പ്ലേറ്റിലേക്ക് വെളുത്ത എള്ള് വിതറി കൊടുക്കാം. അപ്പോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോണിക്ക ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലെമൺ റൈസിനും പൊറോട്ടക്കും നല്ല കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോണിക്ക ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.